നാമം ഈ രാത്രി വാഴ്ത്തിപ്പെടുമാറാകട്ടെ. സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ജപിച്ച് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരോട് ഒരുമിച്ച് ജീവന്റെ വചനവുമായി ഒരിക്കൽ കൂടി ആയിരിക്കാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തും. വിശേഷാൽ പുതുവർഷത്തിന്റെ ആരംഭ ദിനത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് അവസരം ഒരിക്കലോ. സകല മഹത്വം എന്റെ കർത്താവിന് അർപ്പിക്കുകയാണ്. ദൈവദാസൻ അറിയിച്ചതുപോലെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ശാരീരികമായി വളരെ ക്ലേശത്തിൽ കൂടി ഞങ്ങൾ കുടുംബമായി കടന്നു പോകുന്നു. എങ്കിലും ദൈവം തന്നുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുകയാണ്. എന്റെ ശബ്ദം അത്ര ക്ലിയർ ആയിട്ടില്ല. അല്പ അസ്വസ്ഥയുണ്ടെങ്കിലും കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥന ഇത്തരത്തിൽ പ്രത്യേകമായിട്ട് ചോദിക്കുക. ദൈവത്തിന്റെ വലിയ തിരുസാന്നിധ്യം രാത്രി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ മാത്യു എൻ കുടുംബം, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ കുടുംബങ്ങൾ, എല്ലാ സഹോദരന്മാർ സഹോദരിമാർ കുഞ്ഞുങ്ങൾ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുക. നല്ല ഗാനങ്ങൾ ആലപിച്ച് കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് ഏതെങ്കിലും നിലയിൽ ദൈവസഭയ്ക്ക് ചുമര് കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവം എല്ലാവരെയും ഓരോ പ്രത്യേക പർപ്പസിലേക്ക് മാത്രമാണ് ദൈവസഭയിലേക്ക് വിളിച്ചിരിക്കുന്നത്, വെറുതെ ആരെയും വിളിച്ചിട്ടില്ല. സ്തോത്രം. ഒരുപക്ഷെ നമ്മളെ ആരും അറിയില്ലായിരിക്കും, ചിലരെ അറിയായിരിക്കും. സ്തോത്രം. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടേതായ ഒരു സാന്നിധ്യം, നമ്മുടേതായ ഒരു പാട്ട് ദൈവസഭയ്ക്കുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു വാഹനം നമ്മൾ പുറമേ കാണുമ്പോൾ അതിന്റെ ബോഡിയാണ് കാണുന്നത്, അതിന്റെ കളറാണ് മനോഹാരിത തോന്നുന്നത്, അതിന്റെ മോഡൽ മനോഹാരിത ഉണ്ടെങ്കിലും ആ വാഹനത്തിൽ ആർക്കും അറിയാതെ ആരും കാണാത്ത ചില സ്പെയർ പാർട്സുകൾ എഞ്ചിൻ തുറക്കുമ്പോൾ, ബോണറ്റ് തുറക്കുമ്പോൾ അതിനകത്ത് ചെറിയ നട്ടും ബോൾട്ടും ഒക്കെ കാണും, ആർക്കും കാണത്തില്ല. അതൊരു ആഴത്തിലായിരിക്കും അതുള്ളത്. സ്തോത്രം. പക്ഷെ ആ സ്ഥാനത്ത് ആ നട്ടും ബോൾട്ടും ഇല്ലെങ്കിൽ വാഹനം മുന്നോട്ട് പോകത്തില്ല. സ്തോത്രം. അതാത് സ്ഥാനത്ത് ചെറുതും വലുതുമായ ഓരോ സ്പെയർ പാർട്സ് അതാത് നിലയിൽ ഘടിപ്പിച്ചു പോകുമ്പോൾ മാത്രമേ, അതിന്റേതായ നിലയിലായിരിക്കും മാത്രമേ ഒരു വാഹനം മുന്നോട്ട് പോകത്തുള്ളൂ. ദൈവസഭയോടുള്ള ബന്ധത്തിലും നമുക്ക് ഏവർക്കും ഓരോരുത്തർക്കും ദൈവിക ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മുടെ കർത്താവ് വരുന്നു, അതിനായി നമുക്ക് ഒരുങ്ങാം, അനേകരെ ഒരുക്കാം. ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ കുടുംബങ്ങളിൽ നിറയുവാനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഞാനിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു വചനം എന്നെ ഓർപ്പിക്കുകയായിരുന്നു. സ്തോത്രം. ഒരു പ്രത്യേക വിഷയം എടുത്ത് ശുശ്രൂഷിക്കുന്നതിൽ ദൈവാത്മാവ് ഇതെങ്ങനെയാ നടത്തുന്നു അറിയത്തില്ലെങ്കിലും ഒരു വാക്യം സ്തോത്രം എന്നെ ഓർപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 31-ാമത്തെ അധ്യായം ജനിസിസ് ചാപ്റ്റർ 31:2 അവിടെ ഇങ്ങനെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവിടെ ഇങ്ങനെ ആയിരിക്കുന്നത്, ജേക്കബ് സോ ദാറ്റ് ലബാൻ ഡിഡ് നോട്ട് റിഗാർഡ് ഹിം വിത്ത് ഫേവർ ആസ് ബിഫോർ. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു. സ്തോത്രം. മുഖത്ത് നോക്കുന്ന നല്ലതാ. ലാബാന്റെ മുഖത്ത് ഇടയ്ക്കൊക്കെ നോക്കണം. നോക്കുമ്പോൾ മുമ്പേ ഇരുന്നത് പോലെയല്ല. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. സ്തോത്രം. നമുക്കറിയാം, ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾക്ക് അറിയാം. സ്തോത്രം. മുമ്പേ ഇരുന്നത് പോലെയല്ല ഈ ലോകം. ലോകത്തിന്റെ മുഖം കറുത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ലോകത്തിന്റെ മുഖം കറുത്തുകൊണ്ടിരുന്നാൽ അത് മനസ്സിൽ ാക്കുന്നവർക്ക് ഒരു പുറപ്പാടുണ്ട്, ഒരു പുറപ്പാടുണ്ട്. അവർക്കറിയാം ഇവിടെ അല്ല എന്റെ ദേശം, ഇവിടെയല്ല, ഇവിടുത്തുകാരനല്ല ഞാൻ. സ്തോത്രം. ലാബാൻ യാക്കോബിന് അപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് ഒരു പുറപ്പാടുണ്ട്, എനിക്ക് ആരാധനയെന്ന് പറയുന്ന ബെഥേലിലേക്ക് മടങ്ങിപ്പോകണം. സ്തോത്രം. ലോകം എമ്പാടും കറുത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹാലലിയ. ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ കൺട്രോൾ വിട്ടുപോയി. ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത നിലയിൽ ലോകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സയൻസിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ലോകം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകം കറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക. സ്തോത്രം. ദൈവജന ഹാലലുയ. ഒരു പുറപ്പാടിനുള്ളൊരു സമയമായി, ഒരു പുറപ്പാടിന്റെ സമയമായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് കണ്ടു എന്നായിരുന്നു, കണ്ടു കണ്ട ഒരു കാഴ്ചപ്പാട്. എന്റെ 20 വർഷം അവൻ അവിടെ ഉണ്ടായിട്ടും അവൻ ആ കാഴ്ചപ്പാട് കാണാതിരുന്നപ്പോൾ അവനൊരു കാഴ്ചപ്പാട് കിട്ടി. ഇതാ ലാബാന്റെ മുഖം കറുത്തു. ലാബാന്റെ മുഖം മുമ്പലത്തെ പോലെയല്ല. നമ്മൾ ചുറ്റുപാട് ഓടിച്ചു നോക്കൂ, ദിനംതോറുമുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടു നോക്കൂ. സ്തോത്രം.
എന്തൊക്കെയോ സംഭവിക്കുന്നില്ലേ, സ്തോത്രം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, ലോകത്തിന് പറയാൻ പറ്റുന്നില്ല. ആ നിലയിൽ ലോകം കറുത്തുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ദൈവസഭ ഈ ദിവസങ്ങളിൽ കർത്താവിങ്കിലേക്ക് അടുത്തു വരട്ടെ, സ്തോത്രം. ഒരു യഥാസ്ഥാനത്തിനുള്ള സമയമായി ഒന്നാമത് യഥാസ്ഥാനം. എന്താണ് യഥാസ്ഥാനം? പ്രൈസ് ദി ലോർഡ്. അപ്പനെയും അമ്മായിപ്പനെയും അപ്പനെയും ചേട്ടനെയും ഒക്കെ കളിപ്പിച്ച് ഓടിപ്പോയ യാക്കോബിന് മനസ്സിലായി, സ്തോത്രം, വഴിയിൽ വെച്ച് സ്തോത്രം, ലൂസ് എന്ന പട്ടണത്തിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷമായി. അപ്രത്യക്ഷമായ സ്ഥലത്ത് വെച്ച് അവനൊരു നേർച്ച നേർന്നു, ഇത് ദൈവത്തിന്റെ ആലയമാണ്, ദൈവം എന്നെ സൗഖ്യത്തോടെ മടക്കി കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ ഒരു ആലയം പണിയും. സ്തോത്രം, ആലയം പണിയുന്ന അല്ലെങ്കിൽ ആ ബെഥേലിലേക്കുള്ള ആരാധനയിലേക്കൊരു മടങ്ങിപ്പോക്കിന്റെ ശബ്ദമാണ് അവൻ കണ്ടത്. നോക്കൂ, സ്തോത്രം, ആ മുഖത്തു നോക്കിയപ്പോൾ ഒരു ശബ്ദം കേട്ടു, നീ മടങ്ങിപ്പോകുവാൻ സമയമായി, ആരാധനയിലേക്ക് മടങ്ങിപ്പോകുവാൻ സമയമായി. സ്തോത്രം. അപ്പൊ ലാബാന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിക്ക് ദൈവം അവനെ തേടിച്ചെന്നു, ദൈവനെ തേടിച്ചെന്നു. നമുക്കറിയാം ആ ഒരു ദർശനം, ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം വലിപ്പമുള്ള ഒരു കോവേണിയിൽ കൂടി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അവൻ ആ ദർശനം കണ്ടു, സ്തോത്രം, അവിടെ വെച്ച് അവനൊരു നേർച്ച നേർന്നു, സ്തോത്രം. എന്നിട്ടും അവൻ വീണ്ടും ലാബാന്റെ ഭവനത്തിൽ പോയി. നീണ്ട 20 വർഷം രണ്ടു ഭാര്യമാർക്ക് വേണ്ടി അവൻ സമയം ചെലവഴിച്ചു, സ്തോത്രം, അവന്റെ ജീവിതം കളഞ്ഞു. ആ സമയത്തൊന്നും അവൻ ആരാധന നടത്തിയില്ല, സ്തോത്രം, യാഗപീഠം പണിതില്ല, സ്തോത്രം. രണ്ട് ഭാര്യമാർക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. എന്നാൽ അവനൊരു കാഴ്ചപ്പാടിലേക്ക് വന്നിരിക്കുന്നു, സ്തോത്രം. എന്താണ് കാഴ്ചപ്പാട്? സ്തോത്രം, ഇന്നലെ വരെ ആശ്രയിച്ച, എന്നെ കരുതിക്കൊള്ളുമെന്ന് ചിന്തിച്ച, എന്റെ ഭാവി ഇവിടെയെന്ന് ചിന്തിച്ച, എല്ലാ നിലയിലും സെറ്റിൽ ചെയ്യുവാൻ്റെ വേണം തീരുമാനം ഉറപ്പിച്ച് ആശ്രയിച്ചിരുന്ന ലാബാന്റെ മുഖം മുമ്പലെത്തതുപോലെയല്ല എന്ന് അവൻ കണ്ടു. ഒരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ്, ഒരു കാഴ്ചപ്പാട്, സ്തോത്രം, ഒരു കാഴ്ചപ്പാട്. ഈ ദിവസങ്ങളിൽ നമുക്ക് ആഴമായ ഒരു ദർശനം ഉണ്ടാകട്ടെ, ആഴമായ ഒരു കാഴ്ചപ്പാടുണ്ടാകട്ടെ, സ്തോത്രം. നമ്മൾ ലോകത്തെ ഇന്നലെ വരെ കണ്ട നിലയിൽ ഇനി കാണരുത്, സ്തോത്രം. ആഴമേറിയ കാഴ്ചപ്പാടിൽ കൂടി, ആഴമേറിയ ദർശനത്തിൽ കൂടി, ദൈവാത്മാവിൽ കൂടി, ദൈവവചനത്തിൽ കൂടി, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തെ കാണുമ്പോൾ ഈ ലോകത്തിന്റെ മുഖം കറുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോഴാണ് ഒരു തീരുമാനമെടുക്കുന്നത്, എവിടൊക്കെ നഷ്ടപ്പെട്ടു ഒരിക്കൽ തീരുമാനമെടുത്ത സ്ഥലം, സ്തോത്രം, ആ മരുഭൂമിയിൽ കല്ല് തലയണയായി വെച്ച് കിടന്ന സ്ഥലം, ബെഥേൽ ആകേണ്ട സ്ഥലം, ആരാധന ആലയമാകേണ്ട സ്ഥലം ഇന്ന് കാടുപിടിച്ച് കിടക്കുകയാണ്, സ്തോത്രം. എണ്ണയൊഴിച്ച് ദൈവത്തിന്റെ ആലയമെന്ന് പറഞ്ഞ്, സ്തോത്രം, ഒരു കല്ല് തൂണായിട്ട് നാട്ടിയ ആ കല്ലിപ്പോൾ എവിടെയാണ്? കാടുപിടിച്ച് കിടക്കുന്നു, ആർക്കും കാണാൻ കഴിയുന്നില്ല, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ആഴത്തിൽ ഇരുളിൽ കിടക്കുകയാണ്. പല തീരുമാനങ്ങളും പല ദർശനത്തിൽ ദൈവത്തിന് ഉടമ്പടികളും ഇന്ന് കാടുപിടിച്ച് കിടക്കുകയാണ്, ഇരുളിൽ കിടക്കുകയാണ്, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ മുഖം കറുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ആത്മാവിൽ കാണുന്നവർ, സ്തോത്രമല്ല, പഴയ ആ തീരുമാനത്തിലേക്ക് ഒന്ന് മടങ്ങി വരട്ടെ. ഞാനിത് പറയുന്നത് ഒരാളെ ചൂണ്ടിയല്ല, ദൈവാത്മാവ് എന്നോടുകൂടെ സംസാരിക്കുകയാണ്. എവിടൊക്കെ നമ്മൾ മടങ്ങി വരണം, എവിടൊക്കെ യഥാസ്ഥാനപ്പെടണം, അവിടേക്ക് മടങ്ങി വരേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ദൈവസഭ വന്നെത്തിയിരിക്കുകയാണ്, സ്തോത്രം. ഒരിക്കൽ ഉടമ്പടി ചെയ്ത്, സ്തോത്രം, എണ്ണ ഒഴിച്ച് നാട്ടിയ ആ കല്ല്, ബെഥേലാകുമെന്നറിഞ്ഞ കല്ല് ഇന്ന് കാണാനില്ല. അന്ന് തള്ളിക്കളഞ്ഞ അവിടെ കിടപ്പുണ്ട്, പ്രൈസ് ദി ലോർഡ്. അത് കാത്തിരിക്കുകയാണ്, സ്തോത്രം. ഉടമ്പടി ചെയ്തവൻ വന്ന് ആലയം പണിയുവാൻ കാത്തിരിക്കുകയാണ്, സ്തോത്രം. അല്ല, അവിടെ ഒരു ആരാധന ഉയർന്നേ പറ്റത്തുള്ളൂ, സ്തോത്രം. ദൈവശബ്ദം ഉയർന്നേ പറ്റത്തുള്ളൂ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മക്കളെ ഓർത്തുകൊള്ളുക, അതിലേക്ക് ദൈവം നടത്താൻ വേണ്ടി മുഖം കറുത്തു. ലാവാന്റെ മുഖം വണ്ണത്തെ പോലെ. അപ്പം ഈ ലോകത്തിന്റെ ഗതി മാറുമ്പോൾ ഈ സന്ദേശം ലോകക്കാർക്കല്ല, ഈ ലോകത്തിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ സന്ദേശം ദൈവസഭയോടാണ്. ദൈവത്തിന് എപ്പോഴും ഇടപെടാനുള്ള ദൈവസഭയോടാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ പ്രവാചകന്മാരിൽ കൂടി മാത്രമല്ല, വചന ശുശ്രൂഷയിൽ കൂടി മാത്രമല്ല ദൈവം ഇടപെടുന്നത്, ലോക സംഭവങ്ങളിൽ കൂടി ദൈവാത്മാവ് ഇടപെടും. നമ്മൾ ദിനംതോറും കേൾക്കുന്ന സംഭവങ്ങളിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും, സ്തോത്രം. ഇതാ ലാബാന്റെ മുഖത്തൂടെ
ഒരു പ്രവചന ശബ്ദം യാക്കോബ് കേൾക്കുകയാണ്. ലാബാന്റെ മുഖം നോക്കിയപ്പോൾ ഒരു ദൂത് അവനെ ഏറ്റെടുക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ ദിവസങ്ങളിൽ സ്തോത്രം, നമ്മൾ കേൾക്കുന്ന സംഭവങ്ങൾ, നമ്മൾ കാണുന്ന ചുറ്റുപാടിൽ കൂടി ഒരു ദൈവാലോചന ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം പുറപ്പെടേണ്ട സമയം. സ്തോത്രം, നോക്കൂ, അവൻ അപ്പന്റെ ഭവനത്തിനും ലാബാന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ദൈവം അവനെ തേടി ചെന്നപ്പോൾ സ്തോത്രം, ഇതാ ഇവൻ യഥാസ്ഥാനപ്പെട്ട് ബേഥേലിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇവൻ ദൈവത്തെ തേടി ചെല്ലുകയാണ്. യാവോ കടവിൽ വെച്ച് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ അടക്കം പിടിച്ചൊരു യാക്കോബിനെ കാണുവാൻ കഴിയും. അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ദൈവമാണ് തരുന്നതെന്നും അവിടെ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നാലെ ലാബാൻ വരുന്നുണ്ട്, ഇവനെ കൊല്ലുവാൻ്റെക്കെ വേണം, നശിപ്പിക്കുവാൻ്റെക്കെ വേണം. പക്ഷെങ്കിൽ ദൈവം ലാബാനോട് പറഞ്ഞു, എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ പ്രവർത്തിക്കരുത്. എങ്കിൽ സ്വത്രം ഇന്ന് രാത്രി ഒരു ദൂത് ഏറ്റെടുത്തു കൊള്ളുക. ദൈവഹിതപ്രകാരമുള്ള വഴിയെ നാം മുന്നോട്ട് പോകുമ്പോൾ കടന്നു വരുന്ന പ്രതിസന്ധികൾ എന്തു വന്നാലും തടയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രമല്ല, നമ്മുടെ കൂടെയുണ്ട്. ലാബാനോട് എതിർക്കാൻ യാക്കോബിന് കഴിയത്തില്ല. പക്ഷെങ്കിൽ അവൻ പുറപ്പെട്ട ആ രാത്രിയിൽ തന്നെ ലാബാനോട് ദൈവം ഇടപെട്ടു. എന്റെ ദാസനായി യാക്കോബിനോട് നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കരുത്. ദൈവമക്കളെ, നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന അന്ധകാര ശക്തിയുണ്ട്. ഇന്ന് രാത്രി സ്തോത്രമല്ല, നമ്മളെ അറിയാതെ ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശയം അവരാൽ സാധിക്കുമെന്ന് പറഞ്ഞ് പിന്തുടർന്ന ലാബാന് ശക്തിയോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം ചെയ്യട്ടെ. നമ്മൾ അറിയാതെ പിന്തുടരുകയാണ്. എന്താണ് യാക്കോബേ, നിനക്ക് വേണ്ടി ഇത്ര പ്രൊട്ടക്ഷൻ ദൈവം തരാൻ കാര്യം? പ്രൈസ് ലോർഡ്. ഹാലോ, ഒന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം, അവനൊരു ദൈവശബ്ദം കേട്ടു, ദൈവശബ്ദം കേട്ടു. സ്തോത്രം, അത് ശബ്ദം സ്തോത്രമല്ല, ഒരുപക്ഷെ ചെവിയിൽ അടിക്കുന്ന ഒരു ശബ്ദമല്ല. ഒരാടെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു ദൈവശബ്ദം കേട്ടു, പുറപ്പെടാനുള്ള സമയമായി. സ്തോത്രം, എനിക്ക് ബേഥേലിലേക്ക് മടങ്ങിപ്പോകണം, എനിക്ക് ആരാധനയിലേക്ക് മടങ്ങിപ്പോകണം. സ്തോത്രമല്ല, എന്റെ പിതാക്കന്മാരുടെ ദൈവം യാഗപീഠം പണിത് ആരാധിച്ചതുപോലെ എനിക്ക് ആരാധന ദൈവത്തിനെ ഉയർത്തണം. ഇന്നലെ വരെ 20 വർഷമായി അധരന്തോ ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്ന എന്റെ ജീവിതത്തിൽ എനിക്കൊരു വ്യത്യാസം വരണം. എനിക്കിനി പഴയ പോലെ ജീവിച്ചാൽ പറ്റത്തില്ല. സ്തോത്രം, എനിക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് ബഥേലിലേക്ക് മടങ്ങി വരണം, എനിക്ക് ആരാധനയിലേക്ക് മടങ്ങി വരണം എന്നൊരു ചിന്ത അവനെ ഭരിച്ചപ്പോൾ അവന് വേണ്ടി പ്രൊട്ടക്ഷൻ അയക്കുന്ന ഒരു ദൈവം. സ്തോത്രം, മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം, നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ വഴിയെ പോയപ്പോൾ സ്തോത്രം, മുന്നേ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഓടുവായിരുന്നു, ഓടി ഓടി ക്ഷീണിച്ചു മയങ്ങിയവൻ. സ്തോത്രമല്ല, മുന്നോട്ടുള്ള യാത്രയിൽ ഇതാ സ്തോത്രം അവനെ കയറ്റിക്കൊണ്ടുപോകുവാൻ രഥമായിക്കുകയാണ്. സ്തോത്രം, ദൈവമക്കളെ, നമ്മൾ അറിയാത്ത വഴികൾ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? അറിയാത്ത വഴികൾ, അറിയാത്ത വഴികൾ, അറിയാത്ത വഴികൾ ദൈവം തുറക്കും. ഇന്ന് രാത്രി സ്തോത്രമല്ല, ഈ ദൈവദൂതന് മുമ്പാകെ നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിന് എന്തൊക്കെയോ കുറവ പകരാനുണ്ട്. 2022 സ്തോത്രമല്ലിയ, ലോകം മുഴുവൻ കറുത്തു പോകട്ടെ, ലോകം മുഴുവൻ സ്തോത്രമല്ലി ഏതൊക്കെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകട്ടെ, പക്ഷെ ദൈവമക്കൾക്ക് വേണ്ടി സുരക്ഷിതമായി, സുരക്ഷിതമായി യോസേഫ് അയച്ച രഥം പോലെ നിനക്ക് വേണ്ടി മാത്രം കരുതുന്ന ഒരു ദൈവപ്രവർത്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? സ്തോത്രമല്ലി, ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ലോകം ക്ഷാമത്തിൽ കൂടി പോയാലും എനിക്ക് വേണ്ടി യോസേഫിന്റെ ഭണ്ഡാരം കരുതി വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഇനി ഞാൻ ഓടിയല്ല പോകുന്നത്, ഓടി ക്ഷീണിച്ചല്ല പോകുന്നത്, ഒരു രാജകീയമായ രഥത്തിൽ കൂടി കടന്നു എന്ന്. സ്തോത്രമല്ല, എനിക്ക് വേണ്ടി മാത്രം വേർതിരിച്ച ഒരു പട്ടണം എനിക്ക് വേണ്ടി വേർതിരിച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ഈ പ്രതിസന്ധിയുടെ നടുവിലും ലോകം മുഴുവൻ സ്വത്രമല്ലിയ രോഗവ്യാപനത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നാളുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എല്ലാ പ്രോഗ്രാമും മനുഷ്യന്റേത് പോയി. സ്വത്രം, ഒരു സ്വപ്നങ്ങളെല്ലാം തച്ചുടച്ചു പോയി. നാളുകളെ കുറിച്ചുള്ള സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവമക്കൾക്ക് ഒരു പ്രത്യാശ മുമ്പിലുണ്ട്, സ്വത്രമല്ല. ലോകം ക്ഷാമത്തിൽ, കനാൻ മുഴുവൻ ക്ഷാമം
നാമത്തിൽ കടക്കുമ്പോഴും യാക്കോബേ നിനക്ക് വേണ്ടി അയച്ച യോസേപ്പിന്റെ രഥമുണ്ട്, നിനക്കൊരു രാജകീയ യാത്രയുണ്ട്, നിനക്കൊരു രാജകീയ ജീവിതം നീ ദൈവം മുന്നിൽ വെച്ചിട്ടുണ്ട്. ഗോശം ദേശം നിനക്ക് വേണ്ടി മാത്രം അതിലിട്ട് വേർതിരിച്ച് നിനക്കും നിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ജീവിക്കത്തക്ക നിലയിൽ ഒരു രാജകീയ അനുഭവത്തോടെ വേർതിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കും. രാത്രി ദൈവത്തിന്റെ മക്കളെ സ്തോത്രം. ബെത്തേലിലേക്ക് മടങ്ങിപ്പോകുവാൻ, ആരാധനയിലേക്ക് മടങ്ങിപ്പോകുവാൻ സ്തോത്രം. ഒരു മനസ്സുണ്ടെങ്കിൽ ബാക്കി കാര്യമെല്ലാം ദൈവം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രതിസന്ധികൾ ഇല്ലെന്നല്ല, അവനെ തുടർന്നുള്ള യാത്രയിലും അനേക പ്രതിസന്ധികൾ കടന്നു വന്നു സ്തോത്രം. പക്ഷേ അവൻ അതിനൊക്കെ തരണം ചെയ്യാതെ ദൈവക്രമ കൊടുത്ത് അവന്റെ തലമേൽ ദൈവം എന്താണ് സ്തോത്രം വാറ്റത്വം ചെയ്ത് നിവർത്തിക്കും വരെ ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ വഴി നടത്തിയായിട്ട് കാണുവാൻ കഴിയും സ്തോത്രം. വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് ദൈവം നമുക്ക് വേണ്ടി സഹലതും ഒരുക്കിയിരിക്കും ലോകസ്ഥാപനത്തിനുമേ. അതാണ് ക്രിസ്തുവേശു കൊണ്ട് നമ്മെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ സ്തോത്രം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ സ്തോത്രം, പ്രൈസ് ജീവി ഭൂമി ജനിച്ച സമയം മുതൽ സ്തോത്രം, നാം പോകേണ്ട പാതകളെല്ലാം ദൈവം നമുക്ക് വേണ്ടി മുന്നമേ ക്രമീകരിച്ചിരിക്കുക, മുന്നമേ ക്രമീകരിച്ചിരിക്കുക. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പാതകൾ വഴികൾ ഒരു പ്രതിസന്ധി വന്നാൽ ദൈവം വഴി മാറ്റി വിടുകയില്ല. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമുക്ക് വേണ്ടി സ്തോത്രമല്ല ഉണ്ടാക്കിയൊരു റൂട്ട് മാപ്പുണ്ട്. ആ റൂട്ട് മാപ്പ് ദൈവം ഒരിക്കലും പ്രതിസന്ധി വന്നാൽ മാറ്റുകയില്ല സ്തോത്രം. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ പ്രോഗ്രാം ദൈവം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ ജനം ഇസ്രായേൽ എന്ന് പുറപ്പെട്ടപ്പോൾ അവർ പോകേണ്ട വഴികൾ ചുമ്മാ തോന്നുമ്പോ മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോന്ന് പറഞ്ഞല്ല, ദൈവം സ്തോത്രം ലോക സ്ഥാപനത്തിന് മുമ്പേ അവർ ഏത് ദിവസം പുറപ്പെടണം, ഏത് സമയം പുറപ്പെടണം, ഏത് വഴിയെ പോകണമെന്നുള്ള സകലവിധമായ റൂട്ട് മാപ്പും അതിൻ്റെതായ നിലയിൽ സ്തോത്രം ദൈവം സെറ്റ് ചെയ്തിട്ടാണ് അവരെ വിട്ട് സ്തോത്രം. ദൈവത്തിനറിയാം അവരുടെ യാത്രയിൽ ചെങ്കടലുണ്ട്, ദൈവത്തിനറിയാം വഴിയാത്ര അഗ്നിസർപ്പമുണ്ട്, എരിഹോ കോട്ടയുണ്ട്. പക്ഷെ ഇതൊന്നും കണ്ടപ്പോൾ മോശയോട് ദൈവം പറഞ്ഞില്ലാത്ത കണ്ട അവിടെ ചെങ്കടലുണ്ടല്ലോ, നീ ഇപ്പുറത്തൂടെ പോകാൻ പറഞ്ഞില്ല, നീ അതുവഴി തന്നെ പോകണം. രാത്രി ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ മുമ്പിൽ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ഏത് തടസ്സങ്ങൾ കടന്നു വന്നാലും സ്തോത്രം, നമ്മളെ റൂട്ട് മാറ്റി വിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതിനെ അതിജീവിച്ച് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. ചെങ്കലിനെ രണ്ടായി ഭാഗിച്ച് എരിഹോ കോട്ടകളെ തകർത്തുകൊണ്ട് യോർദാനെ രണ്ടായി മുറിച്ചുകൊണ്ട് കേട്ടോ, എന്താണ് ദൈവമേ നീ ഇങ്ങനെ ചെയ്തത് സ്തോത്രം? എരിഹോ കോട്ടയിൽ കൂടി തന്നെ പോണോ, നിർബന്ധമാണോ സ്തോത്രം? ഈ യോർദാൻ അല്ലാതെ എത്രയോ വഴിയുണ്ട് അപ്പുറത്ത് കിടക്കാൻ, ഈ ചെങ്കടലിൽ കൂടെ അല്ലാതെ മറ്റു വഴിയില്ലേ സ്തോത്രം? പക്ഷെ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, അലോക സ്ഥാപനത്തിന് നാം പോകേണ്ട വഴി ദൈവം മുന്നമേ നിശ്ചയിച്ചിരിക്കുക. ആ വഴിയിൽ ഏതൊക്കെ തടസ്സം ആരൊക്കെ കൊണ്ടുവന്നാലും ആ തടസ്സങ്ങളെ അതിജീവിച്ച് കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്തെത്തിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി കണ്ടുകൊണ്ട് സ്തോത്രം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മുമ്പിൽ ഹൃദയഭേദനയോട് ഹൃദയം നമ്പരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നു ഓർത്തു വിളിക, നീ പോകേണ്ട ഈ വഴി ദൈവം മുന്നമേ ക്രമീകരിച്ചിരിക്കുക. ഈ പ്രതിസന്ധിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും, ഈ ചെങ്കലിനെ മുറിക്കാൻ ദൈവത്തിന് കഴിയും, ഈ എരിഗംകോട്ടയെ തകർക്കാൻ ദൈവത്തിന് കഴിയും, ഈ യോർദാനെ മുറിക്കാൻ ദൈവത്തിന് കഴിയും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഇസ്രായേൽ ജനത്തിന്റെ യാത്ര ഒരിക്കൽ പോലും ദൈവം പറഞ്ഞില്ല. സ്തോത്രം, മുന്നോട്ട് പോയ പ്രതിസന്ധിയ എരിയോ കോട്ടയാ മാറിപ്പോകാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ നമുക്ക് വേണ്ടി ദൈവം മുന്നമേ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം മുന്നമേ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. മാറത്തില്ല, ശത്രു വഴി മാറും. സ്തോത്രം പറയാൻ കഴിയുമോ? ദൈവജനം വഴി മാറിയില്ല. സ്തോത്രം, ദൈവജനം വഴി മാറിയില്ല. ശത്രു കെട്ടിപ്പൊക്കിയ എരിഹോ അതിൽ ഇടിഞ്ഞു വീണു. ദൈവത്തിന്റെ വഴി എന്ന് പറയും, ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ വഴി. സ്തോത്രം, ദൈവത്തിന്റെ വഴി ആർക്കും മാറ്റാൻ കഴിയത്തില്ല. നമുക്ക് വേണ്ടി സ്തോത്രം, ഈ ഭൂമിയിൽ എന്നുവരെ ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നു, അന്നുവരെയുള്ള സകല പ്രോഗ്രാം ഷീറ്റും ദൈവത്തിന്റെ കരത്തിലുണ്ട്. പാതയിലാണ് ദൈവമക്കളെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവനെ കൈവിട്ടോ, ദൈവനെ മറന്നോ, എന്താ ദൈവമേ പ്രാർത്ഥന കേൾക്കാത്തത് എന്നൊക്കെ പലപ്പോഴും ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, ദൈവം നിന്നെ മറന്നു കളഞ്ഞതല്ല. സ്തോത്രം, ദൈവം നമ്മളെ മറന്നു കളഞ്ഞതല്ല. സ്തോത്രം, ദൈവത്തിന്റെ വഴികൾ പെരുങ്കാറ്റിലുണ്ട്, ദൈവത്തിന്റെ വഴികൾ കൊടുങ്കാറ്റിലുണ്ട്, ദൈവത്തിന്റെ വഴികൾ സമുദ്രത്തിലുണ്ട്, ദൈവത്തിന്റെ വഴികൾ മരുഭൂമിയിലുണ്ട്. സ്തോത്രം, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. നമ്മുടെ വഴികൾ എന്താണ്? പ്രൈസ്റോ, നമ്മുടെ വഴികൾ ഇതാണ്. ദൈവമേ, വഴി സുഗമമായിരിക്കണം. സ്തോത്രം, ചെല്ലുന്നിടത്തെല്ലാം വഴി തുറക്കപ്പെടണം. സ്തോത്രം, പ്രതിസന്ധി ഒന്നും കാണരുത്. സ്തോത്രം, പ്രൈസ്റോ, പ്രതിസന്ധി ഒന്നും കേൾക്കുന്നതിനെ ഇഷ്ടമല്ല, കഷ്ടതയെന്ന് കേൾക്കുന്നതിന് ഇഷ്ടമല്ല. സ്തോത്രം, എല്ലാം സുഗമമായിരിക്കും. ഇതാണ് നമ്മുടെ വഴികൾ. ദൈവം പറയും, നിങ്ങളുടെ വഴികൾ അല്ല എന്റെ വഴികൾ. സ്തോത്രം, ദൈവത്തിന്റെ വഴികളെല്ലാം വ്യത്യസ്തമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ മേരെ ചേരി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ അകത്തും ദൈവത്തിന്റെ വഴികളുണ്ട്. പെരുങ്കാറ്റിൽ ദൈവത്തിന്റെ വഴികളുണ്ട്. തിരുമ്പുന്ന തിരമാലകളുടെ മധ്യത്തിൽ, അടിത്തട്ടിൽ നമുക്ക് വേണ്ടി ദൈവം ഒരു ഉണങ്ങിയ വഴി വെച്ചിട്ടുണ്ട്. അഗ്നി സർപ്പങ്ങളുടെ മധ്യയും ദൈവം നമുക്ക് വേണ്ടി വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഒരുപാട് ഭയത്തിന്റെ അവസ്ഥകളാണെങ്കിലും ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രാത്രി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ വഴി കാണാനായിട്ട് ആഴമേരി ഒരു കാഴ്ചപ്പാടിനായി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ പ്രതിസന്ധിയുടെ വഴി എന്ന് പറയുന്നതിന് അകലെയൊന്നുമല്ല, നമ്മുടെ അടുത്തു തന്നെയുണ്ട്, അടുത്തു തന്നെയുണ്ട്. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് നമ്മൾ ദൂരെ പോകേണ്ട, നമ്മുടെ ഭവനത്തിന്റെ അകത്ത് തന്നെയുണ്ട്. സ്തോത്രം, വിധവയായ ഒരു സ്ത്രീ കടം കയറി ആൺമക്കളെ കൊണ്ടുപോകാൻ തക്കവണ്ണം കടക്കാര് മുന്നേ നിൽക്കുമ്പോൾ മുറ്റത്ത് കയറുമായി നിൽക്കുക ആമ്പിള്ളാരെ കൊണ്ടുപോവാൻ. സ്തോത്രം, അവൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ, സ്തോത്രം, അവിടെ പ്രശ്നത്തിന്റെ പരിഹാരം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത് ബാങ്കിൽ പോയി ലോൺ എടുക്കാനുള്ള ബാങ്കിലല്ലായിരുന്നു, ബാങ്ക് മാനേജരല്ല അവിടെ പ്രശ്ന പരിഹാരം ഒരുക്കിയത്, അവിടെ ഭവനത്തിന്റെ അകത്ത് തന്നെ. സ്തോത്രമല്ല, ആ പ്രശ്നത്തിന്റെ പരിഹാരം ഒരു ഭരണിക്കകത്തുണ്ടായിരുന്നെങ്കിൽ. രാത്രിയിൽ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മുടെ അടുക്കൽ തന്നെയുണ്ട്. സ്തോത്രം, നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മിൽ തന്നെയുണ്ട്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം. കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. കടക്കാര് പുറത്തു നിൽക്കുന്നു, ബാലന്മാരെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നാലതിന്റെ മധ്യത്തിൽ പ്രശ്ന പരിഹാരകനായ കർത്താവ് ചില വെളിപ്പാട് തരട്ടെ. സ്തോത്രം, ഇതുവരെ കാണാത്തൊരു കാഴ്ചപ്പാട് അവക്ക് ദൈവം കൊടുക്കുകയാണ്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം നിന്റെ ഭവനത്തിൽ തന്നെയുണ്ട്. അത് നിനക്ക് മറഞ്ഞിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി പലതും മറഞ്ഞിരിക്കുക. നമ്മുടെ വിഷയത്തിന്റെ മറുപടി പലതും മറച്ചു വെച്ചിരിക്കുക ശത്രു. ആകപ്പാടെ ടെൻഷൻ എടുക്കുക അവൾ, അല്ലെ? ആകപ്പാടെ ടെൻഷനാ, എന്താണ്, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും. വിധവയാണ്, ആരും സഹായിപ്പാനില്ല. ആകെ ആശ്രയമുള്ള കുഞ്ഞുങ്ങളെ ശത്രു പിന്നെ കടക്കാര് പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രശ്നത്തിന്റെ പരിഹാരത്തെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ഒരു വെളിപ്പാടേറ്റെടുക്കാം, വെളിപ്പാടേറ്റെടുക്കാം.
പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ മറുപടി, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി അകലെയല്ല, അടുത്തു തന്നെയുണ്ട്. അത് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് തരണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. യേശുവിന്റെ തിരുനാമം ഇന്ന് രാത്രി മഹത്വം എടുക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമം ഇന്ന് രാത്രി മഹത്വം എടുക്കട്ടെ, മഹത്വം എടുക്കട്ടെ. സ്തോത്രം. ദൈവത്തെ എല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. സ്തോത്രം. ഈ ദിവസം നല്ല വചനങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ല. പുതുവർഷം വന്ന് തീരിക്കുക. ഈ പുതുവർഷത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വേണ്ട ദൂതുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുക ദൈവദാസന്മാരിൽ കൂടി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇനി ഭാരപ്പെട്ടു പോകേണ്ട. സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാട്, കണ്ണൊന്ന് തുറന്നാൽ മതി, കണ്ണൊന്ന് തുറന്നാൽ മതി. സ്തോത്രം. പ്രശ്നത്തിന്റെ പരിഹാരം നമ്മുടെ അടുത്തു തന്നെയുണ്ട്, അടുത്തു തന്നെയുണ്ട്. സ്തോത്രം. ഒരു കുടുംബം ഇതാ സ്തോത്രം ഒരു കല്യാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നാപാത്രമാകേണ്ട സമയത്ത് ഒരു കുടുംബമായിരിക്കുക. സ്തോത്രം. കടന്നു വരുന്നവർ കൊടുക്കാൻ വീഞ്ഞില്ല. സ്തോത്രം. യോ നിന്നാപാത്രമാകും, അപമാന വിഷയമാകേണ്ട സ്ഥാനത്ത് പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്തോത്രം അല്ലിയ വലിയ പുടമെടുത്തുകൊണ്ട്, വലിയ പാത്രം എടുത്തുകൊണ്ട്. സ്തോത്രം. വീഞ്ഞ് വാങ്ങുന്ന സ്ഥലത്ത് പോയി വാങ്ങുകയല്ല ചെയ്തത്. അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം അവരുടെ ഭവനത്തിന്റെ മുറ്റത്തു തന്നെ നീ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ രാത്രി ദൈവത്തിന്റെ മക്കളെ ഓർത്തുകൊള്ളുക. നീ ഞാൻ അപമാന വിഷയമാകേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പരിഹാരം അകലെയല്ല, അകലെയല്ല, വീടിന്റെ മുറ്റത്തുള്ള ദൈവത്തിന്റെ പരിഹാരം സംഭരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഏത് വിഷയമായിട്ടാണ് പുതുവർഷം, ഈ പുതുവർഷം എന്തൊക്കെയാണ് ദൈവത്തിന് വിഷയത്തിന് സ്വതന്ത്ര പ്രാർത്ഥനാ വിഷയമായി വെച്ചിരിക്കുന്നത്? അതിന്റെ മറുപടിക്ക് വേണ്ടി നീ അകലെയൊന്നും നോക്കേണ്ട. നിന്റെ അടുത്തു തന്നെ അതിന്റെ മറുപടി ദൈവം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണാനുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ വഴികൾ, സ്തോത്രം, ദൈവത്തിന്റെ വഴികൾ അത് വിദൂരമല്ല, അടുത്തു തന്നെയുണ്ട്, അടുത്തു തന്നെയുണ്ട്. സ്തോത്രം അല്ല, ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്ന സ്തോത്രം അടുത്തു തന്നെയുണ്ട്. ചിലപ്പോ കഷ്ടതയിൽ കൂടിയുള്ള വഴിയായിരിക്കാം കേട്ടോ. സ്തോത്രം. അറിയാമല്ലോ, ഒരു ഭക്തനായ ഒരു മനുഷ്യൻ, നമ്മൾ വളരെ സ്നേഹിക്കുകയും കേൾക്കുകയും ഒരു ഭക്തനായൊരു മനുഷ്യന്റെ വഴി എന്തായിരുന്നു? പൊട്ടക്കിണറിൽ കൂടി. സ്തോത്രം ആലരിയ. ഫോർട്ടിഫെയറിന്റെ ഭവനത്തിലെ അപമാനത്തിൽ കൂടി, കാരാഗ്രഹത്തിൽ കൂടി, നോക്കൂ ദൈവത്തിന്റെ വഴികൾ കൊണ്ടെത്തിച്ചത്. സ്വന്തമല്ല, പറവോന്റെ രണ്ടാമനാക്കി തീർത്ത ദൈവത്തിന്റെ വഴികൾ. സ്വത്രം. ചിലപ്പോൾ ദൈവത്തിന്റെ വഴികൾ പ്രതികൂലത്തിന്റെ വഴിയിൽ കൂടിയാകാം. കഷ്ടതയും വേദനയും ഒറ്റപ്പെടലും നിന്നെ അപമാനവുമാകാം. പക്ഷെ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ വഴികൾ അതിനകത്തുണ്ടായിരുന്നു. ഇന്ന് രാത്രി നമ്മെ നടത്തിയതൊന്നും ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. കടന്നു വന്ന വിഷയങ്ങളൊന്നും ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. ദൈവം മറന്നുപോയിട്ടുള്ളതല്ല. ദൈവത്തിന്റെ വഴിയിൽ കൂടി ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവേ, നടത്തിയതിനായി സ്തോത്രം പറ. കഴിഞ്ഞ നാളെ ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം, അതിനായി സ്തോത്രം പറയാം. കഴിഞ്ഞാല് കഷ്ടതയായിരിക്കാമെന്ന് അതിനായി സ്തോത്രം പറയാം. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ ട്രാക്കിലായിരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യം ഓർത്തു, ദൈവജനത്തിന് വിജയം നിശ്ചയമാണ്. അവസാനം തന്റെ ജനത്തിനാണ് വിജയം. സ്തോത്രം. തന്റെ ജയ തന്റെ ജനവിധ ജയത്തിന്റെ കൊടി ഉയർത്തും. യഹോവ നിസ്സി എന്ന് പറഞ്ഞ കൊടി ഉയർത്തും. അല്ലയ, നോക്കുന്നവരും കാണുന്നവരും പൊട്ടക്കിണറിൽ ഇവന്റെ ജീവിതം അവസാനിച്ചു, കാരാഗ്രഹത്തിൽ ഇവന്റെ ജീവിതം അവസാനിച്ചു എന്ന് ലോകം ഒരുപക്ഷെ വിധി എഴുതിയേക്കാം. പക്ഷെ ഓർത്തുകൊള്ളുക, ലോക സ്ഥാപനത്തിനു പേര് നിന്റെ ജീവിതത്തിന്റെ ട്രാക്ക് സ്വത്രം വെട്ടി നിർത്തിയവൻ ദൈവമാണ് കേട്ടോ. ആ ട്രാക്കിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഇന്നും ഇന്നലെയുമല്ല, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിനു പേ ലോക സ്ഥാപനത്തിനും ഓമന പേർ ചൊല്ലി നിന്റെ ജീവിതത്തിന്റെ ഓരോ പോയിന്റുകളും എങ്ങനെയായിരിക്കണമെന്ന് ദൈവം നിർണയിച്ച കാലഗതികൾ ദൈവത്തിന്റെ കൺട്രോൾ ആയിരിക്കുന്ന ആ മഹാദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച വഴികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിന്റെ കൃപ എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി പകർന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മെ വിടുവിക്കുമാറാകട്ടെ. സ്തോത്രം അല്ല. പ്രൈസ് ഈ എബ്രായ ലേഖനകർത്താവ് അതിന്റെ 12:1 വാക്യത്തിൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നിൽക്കുക. സ്തോത്രം.
പതിനൊന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസ വീരന്മാർ, പഴയ നിയമ വിശ്വാസ വീരന്മാർ, ആബേല് മുതൽ പിന്നിങ്ങോട്ട് വന്ന് ഓരോരുത്തരെ കുറിച്ച് വിവരിച്ച് 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 മുന്നോട്ട് വരികയാണ്. സ്തോത്രമല്ല, ദാവീദ് വരെയുള്ളവരെ കുറിച്ച് വിവരിച്ചിട്ട് ശമുവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്ന് പറഞ്ഞ് സ്തോത്രം സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ ചൂണ്ടിക്കാണിക്കുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ വിശ്വാസികളോടാണ് ഇത് പറയുന്നത്. നമ്മളിപ്പോ ഓട്ടക്കളത്തിൽ ഓടുകയാ സ്തോത്രം, ഓട്ടക്കളത്തിൽ ഓടുകയാ സ്തോത്രം, വിരുദ് പ്രാപിപ്പാൻ്റെക്കവൻ ഓടുകയാ, പരമവിളി ലാക്കിലേക്ക് നമ്മൾ ഓടുകയാ. പുതിയ നിയമം മുഴുവൻ ഓട്ടമാണ്, നടപ്പല്ല. പഴയ നിയമം മുതൽ നടപ്പാണ്. ബാലന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന പഴയ നിയമത്തിൽ നടന്നാ മതിയായിരുന്നു, പക്ഷെ പുതിയ നിയമത്തിൽ നടന്നാൽ പറ്റത്തില്ല, ഓടിത്തകയ്ക്കണം, ഓടിത്തകയ്ക്കണം. കാരണം സ്തോത്രം സമയം അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഓടുന്നത്. സമയത്തിനകത്ത് ഓടി തീർക്കേണ്ടതുകൊണ്ട് ഓട്ടമാണ്, വേഗതയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ സ്ലോ പരിപാടി ഒന്നുമില്ല, എപ്പോഴും സ്പീഡാണ്, ഓടിത്തിരിക്കണം. അല്ലെ സ്തോത്രമല്ലേ, ഡേവർക്ക് 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ 8 മണിക്കൂർ എങ്ങനെയെങ്കിലും തികച്ചിട്ട് 8 മണിക്കൂർ കഴിയുമ്പോൾ ശമ്പളം വാങ്ങിച്ചു പോകാം. പക്ഷെങ്കിൽ സ്തോത്രം, ഒരു കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ സ്തോത്രം, കോൺട്രാക്ടർക്ക് എങ്ങനെയാണ്, അവിടെ സമയപരിധിയില്ല. ചിലപ്പോ രാത്രി ജോലി ചെയ്യാൻ പറയും, കാരണം ഇന്ന സമയത്തിനകം പണി തീർക്കണം. സ്തോത്രം, അപ്പൊ ഡെയിലി വേജസ്സുകാരുണ്ട്, കോൺട്രാക്ട് എടുത്ത് പണിയുന്നവരുണ്ട്. സ്തോത്രം, പുതിയ നിയമം എന്ന് പറയുന്നത് സ്തോത്രം, പണിത് തീർക്കേണ്ട സമയത്ത് തീർത്തു കൊടുക്കണം. അതുകൊണ്ടാണ് ഓട്ടം എന്ന് പറയുന്നത്. സ്തോത്രം, നമ്മളിപ്പോ ഓട്ടക്കളത്തിലാണ്, ഓട്ടക്കളത്തിലാണ്. സ്തോത്രം, നമ്മളിങ്ങനെ ഓടുമ്പോൾ പഴയന്ന് ഭക്തന്മാർ ഇങ്ങനെ നോക്കിയാണ് നമ്മൾ ഓട്ടത്തെ കണ്ടുണ്ട്. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഓട്ടം എങ്ങനെയുണ്ട്. സ്തോത്രം, അവരെ കുറിച്ച് പോകുമ്പോൾ അറിയാം, നമ്മൾ ഓടുമ്പോൾ സ്തോത്രം നമ്മുടെ ഓട്ടത്തിന്റെ ക്ഷീണവും മന്ദതയും പെരുവിറുപ്പൊക്കെ കണ്ടുകൊണ്ട് ഒരുപക്ഷെ അവർ ചിരിക്കുക. കാരണം ആ ഭക്തന്മാർക്ക് പൂർണ്ണ വെളിപ്പാടന്ന് കിട്ടിയിട്ടില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഭാഗികമായി കിട്ടിയത്. എബ്രായലേഖനകർത്താവ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും ലഭിച്ച ചെറിയ വെളിപ്പാടിൽ കൂടി സ്തോത്രം പഴയ നിയമഭക്തന്മാർ അവരറിഞ്ഞ സത്യത്തിന് വേണ്ടി അനുഭവിച്ച കഷ്ടതകളുടെ ഒരു കൂമ്പാരത്തിന് ഒരംശം എബ്രായലേഖനകർത്താവ് എഴുതിയിട്ടുണ്ട്. അവർ നീതി നടത്തി, സിംഹങ്ങളുടെ വായ അടപ്പിച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായിക്ക് തെറ്റി, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ അനേക കാര്യങ്ങൾ എഴുതിയിരിക്കുക. സ്തോത്രം, ഇങ്ങനെ വലിയൊരു സാക്ഷികളുടെ സമൂഹം നമ്മളെ ഇങ്ങനെ ഗാലറിയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടക്കളത്തിൽ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. രാത്രി പുതിയ നിയമ സഭയുടെ ഓട്ടം എങ്ങനെയുണ്ട്? ട്രാക്ക് തെറ്റിയാണോ ഓടുന്നത്? ഓടി ക്ഷീണിച്ചു തളർന്നുവോ? പെരുമറുക്കുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ, ഇതിലിറങ്ങി തിരിക്കണ്ടായിരുന്നു. സ്തോത്രം സ്തോത്രം, മറ്റേതാരും സ്വസ്ഥമായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുന്നു, പഴയ ബന്ധമില്ല, പഴയ സ്നേഹം ആർക്കും ഇല്ല. സ്തോത്രം, ബന്ധുജനങ്ങൾ അകന്നുപോയി, കുടുംബക്കാരകന്നുപോയി. സ്തോത്രം, ഇതിന്റെ അകത്ത് വന്നു പെട്ടുപോയല്ലോ എന്നോർത്തുള്ള ഓട്ടമാണോ എന്ന് നോക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. സ്തോത്രം, അങ്ങനെയുള്ളവരെ സ്വത്രം പലരുണ്ട്, പലരുണ്ട്. ഹാബേല് മുതൽ ഭക്തന്മാരുടെ നിര തന്നെയുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവവരെ എല്ലാവരെയും ചേർത്ത് 3 പേരെ എപ്പോഴും എടുത്തു പറയും. ദൈവം പറയും, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. സ്തോത്രം, രാത്രി പുതിയ നിയമ സഭയോട് ദൈവം വീണ്ടും ഓർപ്പിക്കുകയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഈ ഓട്ടത്തിൽ ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം, ഈ ഓട്ടത്തിൽ, ഓട്ടക്കളത്തിൽ നമ്മൾ തളർന്നു പോകരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭാവി പ്രത്യാശയില്ലാത്ത, പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടം സ്തോത്രം ഹല്ലേലൂയ യഹൂദ ഗണമുണ്ട്. ആ യഹൂദന്മാരെ കുറിച്ച്, യഹൂദന്മാരോട് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവം എന്ന് അരുളി ചെയ്ത് വായിച്ചിട്ടില്ലയോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അങ്ങനെ എഴുതി? അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തെ കുറിച്ച് അറിഞ്ഞാൽ നിരാശകളെല്ലാം മാറും, അവിശ്വാസം മാറും. സ്തോത്രം,
ഇസ്രോ. ആരാണ് അബ്രഹാം? നമുക്കറിയാം സ്വത്രം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്വതേ സ്കൂളിൽ പഠിക്കുന്നതാണ് അബ്രഹാം. സ്വത്രം അരുളി ചെയ്തതുപോലെ നിവർത്തിക്കും, ദൈവം അരുളി ചെയ്തതുപോലെ എന്റെ ജീവിതത്തിൽ നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചവൻ. രാത്രി ദൈവമക്കളെ നമ്മളോട് ഏതെങ്കിലും ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് അബ്രഹാമിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകെയാലും തന്റെ ശരീരം നിർജീവമായി തീർന്നുവെന്നും സ്വത്രം, എന്നിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഭാര്യയായ സാറയുടെ ഗർഭപാത്രത്തെ നിർജീവിത്വം ഗ്രഹിച്ചിട്ടും കേട്ടോ, ഒരു പൊട്ടനല്ലായിരുന്നു അവൻ സ്വത്രം, ബുദ്ധിമാനായിരുന്നു, സകല ജ്ഞാനവുമുള്ള ഒരു മനുഷ്യനായിരുന്നു, സയൻസ് അറിയ സ്വത്രം, ശാസ്ത്രമാ മനുഷ്യ ശാസ്ത്രം അറിയ അവൻ. അറിഞ്ഞിട്ടും സ്വത്രം, അറിഞ്ഞിട്ടും സ്വത്രം, പലപ്പോഴും നമ്മുടെ അറിവാണ് വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്നത്. നമ്മുടെ അറിവ് വർദ്ധിക്കുന്നോറും വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ഒരുവൻ അറിവ് കൂടിയപ്പോൾ വിശ്വാസം ക്ഷീണിച്ചില്ല. തന്നെ കുറിച്ച് അവനറിയാം, തന്റെ ഭാര്യയെ കുറിച്ച് അവനറിയാം, അവൻ എന്നിട്ടും വിശ്വാസം ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാക്യത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണമായി ഉറച്ചു അനീതിയായി കണക്കിട്ടു. ആ അബ്രഹാമിന്റെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വാക്തത്വം നിവർത്തിക്കുമെന്ന ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. തന്റെയും ഭാര്യ സാറയുടെയും ശാരീരിക സ്ഥിതി നന്നായി അറിഞ്ഞിട്ടും സ്വത്രം, ശരീരത്തിന്റെ ബലഹീനത എന്തെന്ന് അറിഞ്ഞിട്ടും സ്വത്രം, അസാധ്യമെന്ന് മെഡിക്കൽ സയൻസ് എഴുതി വെച്ചിട്ടും സ്വത്രം, അല്ല ചുറ്റുപാട് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുമ്പോൾ പറഞ്ഞു നടക്കത്തില്ലെന്ന ബുദ്ധിമണ്ഡലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സ്വത്രം, ഇനി അതിനുള്ള സാധ്യത ഇല്ല എന്ന് അവന്റെ ബുദ്ധി അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, ഇനി വഴി തുറക്കത്തില്ല, ഇനി സൗഖ്യം വരത്തില്ല, ഇനി ഭാവിക്ക് യാതൊരു ആശയമില്ല എന്ന്, ഇനി ഒരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് ബുദ്ധിമണ്ഡലം തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സ്വത്രം, ലോകത്തിന്റെ സകല തെളിവുകളും നമ്മുടെ കൺമുമ്പിൽ വരച്ചു നിൽക്കുമ്പോഴും സ്വത്രം, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചുകൊണ്ട് ദൈവം അരുളി ചെയ്ത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ച ഓ അബ്രഹാമിന്റെ ഒരു ദൈവമുണ്ട് സ്വത്രം, അവന് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം. നിരാത്രി പുതുവർഷത്തിൽ സ്വത്രം, പുതുവർഷത്തിൽ ആരംഭ സമയത്ത് സ്വത്രം, രാത്രി പറയാം അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാണ് സ്വത്രം, ചെയ്ത് നിവർത്തിപ്പാൻ ശക്തൻ. ഏത് തടസ്സം ഉണ്ടെങ്കിലും 2022 എന്നോട് പറഞ്ഞ, കുടുംബത്തോട് പറഞ്ഞ, തലമുറയോട് പറഞ്ഞ, ശുശ്രൂഷയോട് പറഞ്ഞ, സഭയോട് പറഞ്ഞ, ദൈവ വാക്യത്വം നിവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വീക്ഷിക്കുന്നുവെന്ന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവത്തെയാണ് നമ്മളും സേവിക്കുന്നത്. എന്നോട് അരുളി ചെയ്തവൻ നിവർത്തിക്കും, നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികളുടെ സ്വത്രം വലിയ, സാക്ഷികളുടെ വലിയൊരു സ്വത്രം വലിയ. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാട് നിൽക്കുകയാണ് സ്വത്രം, വലിയൊരു സ്വത്രം വലിയ ആൾക്കൂട്ടം നിൽക്കുകയാണ്, ഗാലറി നിൽക്കുകയാണ്, നമ്മുടെ ഓട്ടം കണ്ടുകൊണ്ടിരിക്കുക, പറയണം. ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറയണം സ്വത്രം വലിയ. പ്രൈസ് ദി ലോർഡ്. വാക്യത്തെ നിവൃത്തി ലഭിക്കുമെന്ന ഒരു വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ച് കഷ്ടത അനുഭവിച്ചിട്ട് വാക്യത്വം പ്രാപിക്കാതെ നിൽക്കുന്ന വിശ്വാസ വീരന്മാരുടെ ഒരു സ്വത്രം, ഒരു കൂട്ടം മുന്നേ നിൽക്കുമ്പോഴും സ്വത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിരാത്രി ദൈവത്തിന്റെ മക്കളെ, അവരുടെ ദൈവം എന്റെ ദൈവമാണ്, അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാണ്, അബ്രഹാമിനോട് പറഞ്ഞ വാക്യത്വം നിവർത്തിച്ച ആ ദൈവം എന്റെ ദൈവമാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആരാണ് ഇസഹാക്ക് എന്ന് പറയുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ.
വാളും കഴുത്തും തമ്മിൽ, വാളും കഴുത്തും തമ്മിൽ ഒരു വാക്കിന്റെ അകലത്തിൽ രക്ഷപ്പെട്ടവൻ. കഴുത്തിൽ വീഴേണ്ട വാള്, ഒറ്റ വാക്കിന്റെ ശബ്ദം എത്രയുണ്ട്, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ഉണ്ട്, അതിലോ ആ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് ഇസയാക്ക് എന്ന് പറയുന്നത്. എങ്കിൽ ദൈവത്തിന്റെ പൈതലെ സ്തോത്രം. 2021 എത്രയോ മരണം മുന്നിൽ കാണേണ്ട അവസ്ഥകളുണ്ടായി, കണ്ണിമയ്ക്കുന്നതിനിടെ കടന്നു വന്ന് വിടിവിച്ചൊരു ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? പ്രതിസന്ധി വരാനിട്ടാണോ നമ്മൾ അറിയാതെ എത്രയോ അനർത്ഥങ്ങൾ മാറിപ്പോയി? അറിഞ്ഞത് മാത്രമേ നമ്മൾ സാക്ഷ്യം പറയാറുള്ളൂ. അറിയാതെ എത്രയോ അനർത്ഥങ്ങൾ ദൈവം മാറ്റിക്കളഞ്ഞു, തന്റെ ദൂതന്മാരെ അയച്ചു മാറ്റിക്കളഞ്ഞു. സ്വത്രം നൊടിനേരം കൊണ്ട്, നൊടിനേരം കൊണ്ട് കഴുത്തിൽ വീഴേണ്ട വാള് സ്വത്രം തട്ടി മാറ്റിയതുപോലെ ഒറ്റ വാക്കുകൊണ്ട് അബ്രഹാമേ ബാലിന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ ശബ്ദം എത്ര സെക്കൻഡ് എടുക്കുന്നു. ആ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ തന്നെ ഛേദിക്കപ്പെടേണ്ട സ്ഥാനത്ത് വിടിവിച്ചൊരു ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം എന്ന് പറയുന്ന സ്തോത്രം. തന്റെ ജീവന് പകരമായി, തനിക്ക് പകരമായി കരുതിക്കൊള്ളുമെന്ന് അപ്പൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചൊരു ഇസഹാക്കുണ്ട്. ആ വിശ്വസിച്ചത് കൊണ്ട് അവന് വേണ്ടി അവര് പകരമായി കരുതി വെച്ചൊരു കുഞ്ഞാടിനെ നീ ഒരുക്കി വെച്ചെങ്കിൽ ഇന്ന് രാത്രി ആ ഇസഹാക്കിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം ചില നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഈ 2022 സ്വന്തം പല കാര്യങ്ങളും ശൂന്യത മാത്രം കാണുന്നു. ചിലതൊക്കെ ഉണ്ട്, പക്ഷെ ഒത്തുവരുന്നില്ല. തീയുണ്ട്, വിറവുണ്ട്, പക്ഷെ ഒത്തുവരുന്നില്ല. എവിടൊക്കെയോ ചില ശൂന്യതകൾ ഏതാണ്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒത്തുവരുന്നില്ല. സ്തോത്രം. കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്, വളരെ സന്തോഷമാണ് തോന്നുന്നുണ്ട്, ഹാപ്പിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എവിടൊക്കെയോ ചില ശൂന്യതകൾ കഴിയാതിരിക്കുമ്പോൾ സ്തോത്രം. തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട് സ്തോത്രം, പക്ഷേ വേണ്ടതൊന്നുമില്ല സ്തോത്രം. പലതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ വേണ്ടതൊന്നുമില്ലാത്ത അവസ്ഥയിൽ കുടുംബത്തിന്റെ അകത്ത് ചില ശൂന്യതകൾ കാണുമ്പോൾ രാത്രി ദൈവാത്മാവ് പറയുന്നു, അവിടേക്ക് കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട്, അതാണ് ഇസഹാക്കിന്റെ ദൈവം. ഈ 2022 സ്വത്രമല്ല, ജീവിതത്തിന്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും വേണ്ടതില്ലാത്ത അവസ്ഥകളെ മാറ്റി സ്വത്രം. ദൈവം ആ സമയത്ത് കൃത്യസമയത്ത് ഒരുക്കി വെക്കുന്ന ഇസഹാക്കിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ 2022 എനിക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം എടുക്കാം. തന്റെ പിതാവിന്റെ കാലത്തെന്ന് പോലെ ഇസഹാക്കിന്റെ കാലത്തും ക്ഷാമമുണ്ടായി. ദൈവം ഇസഹാക്കിന് കുഞ്ഞേ നീ പോകരുത്, നിന്റെ അപ്പൻ പോയി കൊണ്ടുവന്ന് നിനക്കറിയാമല്ലോ. വന്ന വഴിക്ക് ഒരു ഹാഗാറിനെ കൊണ്ടുവന്നു, പ്രശ്ന സങ്കീർണമായി അടികൂടി നിനക്കറിയാമല്ലോ. സ്വത്രം അടി കുറെ ഇസഹാക്ക് വാങ്ങിച്ചതാ ഇസ്മായിലിന്റെ. അതോട് നീ ഇറങ്ങിപ്പോകരുത്, ക്ഷാമം വരും. നിന്റെ അപ്പന്റെ കാലത്ത് ക്ഷാമമുണ്ടായി, നിന്റെ കാലത്ത് ഇപ്പൊ ക്ഷാമം, നീ ഇറങ്ങിപ്പോകരുത്. ഇസഹാക്ക് ആ ശബ്ദം കേട്ടു. പക്ഷെ ഇസഹാക്ക് ഒരു കാര്യം ചോദിച്ചു, ദൈവമേ ഈ ക്ഷാമത്തിൽ ഞാൻ എന്തോ ചെയ്യും, ഞാൻ പാർക്കുന്ന ഗരാറിലാണ്, കല്ലും മുള്ളും നിറഞ്ഞ കൃഷിയോഗ്യമല്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ എന്തോ ചെയ്യും. ദൈവനോട് പറഞ്ഞു, നീ ഗരാറിൽ തന്നെ വിതയ്ക്ക്, പാറക്കെട്ടുള്ള ഈ സ്ഥലത്ത് നീ വിതയ്ക്ക്, നീ പിന്മാറിപ്പോകാതെ. നിന്റെ അപ്പൻ പിന്മാറി സ്വത്രം ഇസ്രായേലിനെ ഒക്കെ ഇറങ്ങിപ്പോയതുപോലെ നീ പിന്മാറിപ്പോകാതെ നിലനിന്നാൽ സ്വത്രമല്ലിയ നിനക്ക് 100 മേനി വിളവ് തരുവാൻ എനിക്ക് മക്കളെ. ആ ഇസഹാക്കിന്റെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ക്ഷാമം കടന്നു വന്നാലും ഏത് കടന്നു വന്നാലും ചുറ്റുപാട് മുഴുവൻ പാറക്കളും പുള്ളുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണെങ്കിലും ദൈവം പറഞ്ഞതനുസരിച്ച് വിതച്ചപ്പോൾ
നൂറുപേരി ഫലം കൊടുത്തവരെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ചുറ്റുപാടുകൾ ഒന്നും നിനക്ക് അനുകൂലമല്ലെങ്കിലും സ്തോത്രം കാണുന്നതെല്ലാം പ്രതികൂലമായി തോന്നുമെങ്കിലും ദൈവം നിർത്തിയ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നെങ്കിൽ അവിടെ നീ വിതച്ചാൽ അവിടെ നൂറുമേനി കൊയ്തെടുക്കാൻ്റെക്കെ വണ്ണം വിളവ് വർദ്ധിപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം എടുക്കാം. വിതച്ചു നൂറുമേനി കൊയ്തു. ഇസഹാക്കിന്റെ ദൈവം എന്റെ ദൈവം യാക്കോബിന്റെ ദൈവം, നമ്മുടെ യാക്കോബിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വിശദീകരിച്ചു. സാർ യാക്കോബിന്റെ ദൈവം നമുക്കറിയാമല്ലോ, ചതിയനെന്നും ഉബായി എന്നും പറഞ്ഞ് സ്തോത്രം അല്ല, അപ്പനെ അമ്മായിപ്പനെ ചേട്ടനെ എല്ലാം കളിപ്പിച്ച സ്തോത്രം സ്വത്രം അമ്മായിപ്പന്റെ കൂടെ നിന്ന് നേടിയെടുത്തല്ല അനുഗ്രഹം സ്വത്രം. പ്രൈസ്റോ ആടുമാടുകൾ ഇഷ്ടം പോലെ ഒരു വടിയുമായി വന്ന് രണ്ടു കൂട്ടമായി തീർന്ന് പക്ഷെങ്കിൽ അവനൊരിക്കൽ മനസ്സിലായി ഇതല്ല അനുഗ്രഹം, ഇതൊന്നും അനുഗ്രഹമല്ലെന്ന് മനസ്സിലായി. യാവോ കടവിലോ ചക്കര കടത്തിയിട്ട് ദൈവത്തോട് പറയാ, ദൈവമേ ആ ഞാൻ അക്കര കടത്തി ആടും ആടും അല്ല അനുഗ്രഹം, നീ എന്നെ അനുഗ്രഹിക്കണം സ്തോത്രം, നീ എന്നെ അനുഗ്രഹിക്കണം. നിരാത്രി ദൈവമക്കളെ ഈ ലോകത്തിൽ എന്ത് നേടിയാലേ അതൊന്നും അനുഗ്രഹമല്ല, ദൈവം നമ്മളെ അനുഗ്രഹിച്ചാലേ അനുഗ്രഹമായി തീരുള്ളൂ. അനുഗ്രഹത്തിൽ കൂടി അവന്റെ പേര് മാറി, അവന്റെ അഡ്രസ് മാറി, അവന്റെ നടപ്പ് മാറി സ്തോത്രം. അതാണ് ദൈവത്തിന് അനുഗ്രഹം എന്നുള്ള വ്യത്യാസം. ജീവിതത്തിന് നടപ്പ് മാറും, പേര് മാറും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന്റെ കാഴ്ചപ്പാട് മാറി സ്തോത്രം. അതുകൊണ്ടെന്താണ് അവന്റെ പേരിൽ തന്നെ ഒരു രാഷ്ട്രം ഉടലെടുത്തു. ഗോത്ര പിതാവായി തീർന്നെങ്കിൽ ഉബായി എന്ന് തള്ളിക്കളഞ്ഞവനെ സ്തോത്രം, ചതിയെന്ന് ലോകം തള്ളിപ്പറഞ്ഞവനെ ദൈവം എടുത്തു മാനിച്ചുയർത്തെങ്കിൽ ആ ദൈവമാണ് എന്റെ ദൈവം. നമുക്കാർക്കും ദൈവശീൽപ്പാൻ യോഗ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ഉപായി ആയിട്ടും ചതിയനായിട്ടും നമ്മോട് കരുണ തോന്നി നമ്മളെ വീണ്ടും മാറോട് ചേർത്ത് സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിൽ അഡ്രസ് തന്ന്, നമ്മുടെ ജീവിതത്തിന് സ്വതന്ത്രിയ ഒരു പേര് തന്ന്, നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം തന്ന്, നമ്മുടെ ഗോത്രപിതാവാക്കി യാക്കോബിനെ തീർത്തതുപോലെ നമ്മുടെ സ്ഥാനത്തിന് പോലും വ്യത്യാസം മാനിച്ച ആ യാക്കോബിന് എന്റെ ദൈവമാണ് സ്തോത്രം. എനിക്ക് നിൽപ്പാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു സ്തോത്രം, അതിനുമായി നിൽപ്പാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ കൃപയാൽ എന്റെ കുറവുകളെ ക്ഷമിച്ച്, എന്റെ പാപങ്ങളെ ക്ഷമിച്ച് തന്നെ വാവനാക്കി തീർത്ത ആ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമാണ് സ്തോത്രം. ഹല്ലേലൂയാ സ്തോത്രം. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് സ്തോത്രം. ഓ സ്തോത്രം അല്ല, ഒരു യോഗ്യതയുമില്ലായിരുന്നു തന്നെ കർത്താവിന്റെ പൈതലാക്കി കർത്താവ് കൃപ തോന്നി നമ്മളെ ഓരോരുത്തരും രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്തെങ്കിൽ ആ യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ചതിയനായിട്ടും ഉപായിട്ടും സ്തോത്രം. അവനെ ഇന്നും പേർജലി ലോകം മുഴുവന്റെ പേരിൽ അറിയപ്പെടുക, ഒരു രാജ്യം അറിയപ്പെടുക ഇസ്രയേൽ എന്ന്. നിന്റെ പേര് ഇസ്രയേൽ എന്നാക്കും, ദൈവത്തിന് പ്രഭു എന്നാക്കി തീർത്തു സ്തോത്രമല്ലിയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം അല്ല ഗോത്രപിതാവ് കേട്ടോ, ഇസഹാക്കല്ലയോ ഗോത്രപിതാവ്, ഉപായിയായ ചതിയനായി യാക്കോബിനെ ഗോത്രപിതാവാക്കി ഉയർത്തി മാനിച്ചതുപോലെ ഇന്ന് രാത്രി നിന്നേക്കാൾ എന്നേക്കാൾ ശ്രേഷ്ഠന്മാർ കുടുംബത്തിലുണ്ടായിട്ടും, നമ്മളെക്കാൾ പേഴ്സണാലിറ്റി ഉള്ളവർ, നമ്മളെക്കാൾ വാക്സാമർത്ഥ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടും ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ഉയർത്തി മാനിച്ചെങ്കിൽ ആ ദൈവം യാക്കോബിനെ എന്റെ ദൈവം എന്ന് പറയുവാൻ്റെ കാരണം ഇന്ന് രാത്രി ലജ്ജിക്കേണ്ട. സ്തോത്രമല്ലിയ. ഉപായിട്ടും ചതിയനായിട്ടും ഒരു കാലത്തും ദൈവത്തോട് ബന്ധമില്ലാത്തവനായിട്ടും എന്നോട് കരുണ തോന്നി എന്നെ സ്നേഹിച്ച് എന്നെ മാനിച്ച ദൈവത്തിന് സർവേ മഹത്വവും അർപ്പിക്കുന്നു സ്തോത്രം. 2022 ബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ദൂതുകളും അനുഗ്രഹങ്ങളും ഏറ്റെടുത്ത് മുന്നേറുവാൻ ഈ 2022 നമുക്ക് ഏവർക്കും അനുഗ്രഹമായി. ദൈവസഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും ദൈവദാസമായ കുടുംബങ്ങൾക്കും സ്വർഗീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും എല്ലാവിധമായ സമ്പത്തും അത് സ്വർഗീയ സമ്പത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു.
ദൈവം നമ്മളേവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.